നമ്മുടെ ഭാഗ്യചക്രം കറങ്ങി തുടങ്ങി. നമുക്ക് നമ്മുടെ മിമിക്രി കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ക്ഷണിക്കാം ഹരികുമാർ അഞ്ചിത്തു. മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പിലെ ഫൈവ് എഞ്ചിനീയർ റെജിമെന്റ് സാർ. വണ്ടർഫുൾ വണ്ടർഫുൾ. അതുപോലെ 415 എന്ന എഞ്ചിനീയർ സ്ക്വാഡിലും വർക്ക് ചെയ്തു സാർ. അത് ശരി. വോളണ്ടറി റിട്ടയർമെന്റ്. 24 കളർ സർവീസ് ചെയ്തിട്ടാണ് സാർ. ഫുൾ സർവീസ്. ഫുൾ സർവീസ് ചെയ്തിട്ടുണ്ട്. മിമിക്രിയിലോട്ടുള്ള താല്പര്യം നേരത്തെ ഇവിടെ പോകുന്നുണ്ടായിരുന്നു സാർ. കോളേജിലും സ്കൂളിലും ഒക്കെ ചെയ്തിട്ടുണ്ട് സാർ. അപ്പൊ ആരൊക്കെ ലിസ്റ്റ് എന്ന് പറഞ്ഞേ? ജഗദീഷ് ശ്രീമാർ സാർ, സാംബശിവൻ സാർ. ജിത്തു, വെൽക്കം ബാക്ക്. ഓക്കേ, താങ്ക് യു. ജിത്തു, ഇപ്പൊ എന്താണ്, എങ്ങനെയുണ്ട്, പരിപാടികളെല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ടോ? ചെറിയ രേലും പോകുന്നുണ്ട്. ആരൊക്കെ ലിസ്റ്റില്? വിനായകൻ സാർ, ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. റെഡി. അപ്പോ ഹരികുമാർ സാർ ആദ്യം ഒന്ന് സ്പിൻ ചെയ്തോളൂ. Let's open number 9. ഒരു പത്തിരുന്നൂറ് ഏത്തം കിടിപ്പിച്ച് തലയും കുത്തിരുത്തി കണ്ണിൽ മുളകൊടി ഇട്ടാ മതി. ശിക്ഷ കുട്ടി, നിന്നോട് എന്താണ് പറയണ്ടേ? എന്താണ് ഞാൻ പറയണ്ടേ? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ, പത്ത് തലയാവന്. ലോകപ്രസിദ്ധമായ രണ്ട് പ്രബന്ധങ്ങൾ ഇവന്റെ ഈ നിൽക്കുന്ന രാവണന്റെ. ഉറപ്പായിട്ടും ടെൻഷൻ ഉണ്ടാവാറുണ്ട്. നമ്മൾ കളിക്കുമ്പോ ഇന്ത്യൻ കളിക്കുമ്പോ നോർമൽ മാച്ചസ് കളിക്കുന്ന പോലെയല്ലോ. പിന്നെ ഇത്രയും വർഷം മനസ്സിൽ കൊണ്ട് നടന്ന സ്വപ്നം റിയൽ ആവണേ ഉള്ളു. അപ്പൊ ആ ഒരു സന്തോഷം കൊണ്ടാണ്, എക്സൈറ്റ്മെന്റ് കൊണ്ടാണ്, എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. നെഞ്ചടിപ്പിച്ചിട്ട് കൂടുതലായിരിക്കും നോർമൽ മാച്ചസുകളെക്കാട്ടിലും. അപ്പൊ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഓക്കെ, അപ്പോ രണ്ടുപേരുടെ നമ്പേഴ്സിന് ബിപിൻ ഒന്ന് വരും. കൊണ്ടുള്ള പരിപാടി ഉണ്ടല്ലോ, അതെങ്ങനെ നടന്ന ക്രിസ്റ്റോ? ദണ്ടോ ഇതില് കെട്ടത്തി ഉറക്കുന്നെ, അല്ല ആരാരുടെ പാടി ഉറക്കുന്നെ? അതന്നെ നിന്നോട് പറഞ്ഞിട്ട് പോകാനോട് പറഞ്ഞിട്ട് ഇവിടെ വന്ന് തനിക്കൊരു വിചാരമുണ്ട്. താനേതോ കോപ്പിൽ വലിയ രാജാവാണത്. ഒന്നോ രണ്ടോ ദിവസം ലണ്ടറിൽ പോയി ഒരു ഓന്ത റിച്ചാർഡ് സാഹിബിന് അരിവെച്ച് കൊടുത്തിട്ട് കാശ് കൊണ്ട് ഒരു കൊട്ടാരം വാങ്ങി അവിടെ പ്രാന്തമാരെ പട്ടാളച്ചിട്ട് പഠിപ്പിക്കുന്ന വിവരം കിട്ട പറ്റ റാസ്കളുടെ താൻ. മനോഹരമായ ആ നാട്ടിൻ പുറത്ത് ഒരു മഞ്ഞത്തുമ്പ പോലെ പാറി പറഞ്ഞു നടക്കുന്ന ഈച്ച, നമുക്ക് പ്രിയപ്പെട്ട മഹാകവി വയലാർ രാമവർമ്മയുടെ ഖണ്ഡകാവ്യം ഈച്ച, മലയാളികളെ മനോമുഗ്ധരാക്കിയ കഥ ഈച്ച. ഈച്ചയെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് അച്ഛനെ പരിചയപ്പെടാം. അച്ഛനല്ല, ബാപ്പ. അടിപൊളിയല്ലേ?
അടിപൊളി അടിപൊളി. രണ്ടുപേരും ഗംഭീരമായിരുന്നു ചേട്ടാ. ഈ സാംബശിവന്റെ ഒക്കെ ഈ പറഞ്ഞ പോലെ ഞങ്ങള് പാട്ടും കൂടി പ്രതീക്ഷിച്ചു, കറക്റ്റ് ഡിറ്റോ ആയിരുന്നു. പിന്നെ ജഗദീഷ് ചേട്ടന്റെ ഈ പറഞ്ഞ പോലെ താളവട്ടത്തിലെ ഡയലോഗ് കുറെ നാളെ കേട്ടിട്ടുണ്ട് അല്ലേ? സാധാരണ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് കുറെ നാളെ കേട്ടിട്ട്. പിന്നെ ചേട്ടൻ ലോങ്ങിൽ നിന്ന് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ മണിച്ചേട്ടന്റെ ഫീച്ചർ, ഉറപ്പായിട്ടും മണിച്ചേട്ടന്റെ രൂപത്തിൽ വന്നിട്ട് ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കണം. പിന്നെ ഇദ്ദേഹത്തിന്റെ എല്ലാ സാധനവും നല്ലതായിരുന്നു അല്ലേ? പിന്നെ എന്റെ പല ടൈപ്പും മൂന്നാലും കൂടി ഒരുമിച്ച് പോയി. ആദ്യം തുടങ്ങിയത് കൃഷ്ണയില്, തുടങ്ങിയിട്ട് പിന്നെ എനിക്ക് വന്നിട്ട് മറ്റേ ദിവാഞ്ചിമൂല ഒരു പടം കൂടി കേറിയായിരുന്നല്ലോ. ദിവാഞ്ചിമൂല ഓക്കെ, അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു, താങ്ക് യു. ആ പിന്നെ സഞ്ജു സാംസൺ നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആണല്ലോ. എന്തായാലും അടിപൊളിയായിരുന്നു രണ്ടുപേരും. സൂപ്പർ, താങ്ക് യു സാറേ. നന്നായിരുന്നു, സൂപ്പർ ആയിരുന്നു. പറഞ്ഞ പോലെ തന്നെ ഒരു 90s ജഗദീഷ് ശ്രീമാർ എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ തിരിയുമ്പോ, ഏത് മിമിക്രിക്കാതെ തിരിയുമ്പോ ഈ ഡയലോഗാ പറയണത്, എല്ലാവരും ഈ ഡയലോഗാ പറയണത്. കുറെ നാളായിട്ട് ഇത് കേൾക്കാതിരിക്കായിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നട്ടാ. നന്നായിട്ട് അത് പ്രസന്റ് ചെയ്ത്. പിന്നെ സാംബശിവൻ സാറ്, ഞാൻ ഇതുവരെയായിട്ടും പുള്ളിയെ നമ്മളെ മിക്കവാറും കണ്ടിട്ടുണ്ടാവൂല സ്റ്റേജിൽ പുള്ളി വന്നു. പക്ഷെ നമ്മളിപ്പോ റീലിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പുള്ളിയെ. എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെ രണ്ട് പേരാണ്, ഒന്ന് സാംബശിവൻ സാറും ഒന്ന് കടാമംഗലം സദാനന്ദൻ സാറും. ഇവര് രണ്ടുപേരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല കഥകളും അതിലുപരിയായിട്ട് ഇവരുടെ സൗണ്ടാണ്, ശബ്ദത്തിനാണ് പ്രാധാന്യം അല്ലേ? മറ്റേ അദ്ദേഹം നമ്മുടെ വീടിന്റെ അടുത്തുള്ളതാണ്, അത് നമുക്കൊരു അഭിമാനമാണ്. കടാമംഗലം സദാനന്ദൻ സാറ്, സാംബശിവൻ സാറിന്റെ അടിപൊളിയായിരുന്നു. രണ്ട് സ്റ്റാറുകളും നന്നായിരുന്നു. ജിത്തു, ജിത്തുവിന്റെ വിനായനും സഞ്ജു, സഞ്ജുവിന്റെ ഗംഭീരമായിരുന്നട്ടാ. എന്താണെന്ന് വെച്ചാല് സഞ്ജുവിന്റെ രണ്ട് ടൈപ്പ് സാധനങ്ങളുണ്ട്. സന്തോഷം വരുമ്പോൾ ഉള്ള സാധനമുണ്ട്, ഇത് ശരിക്കും ഒരു ചെറിയൊരു ടെൻഷനുള്ള ഒരു അരിശോക്കെ ഉള്ള ഒരു സാധനം വരുന്നത് അല്ലേ? ഇങ്ങനെ പല്ലി കടിച്ചു പിടിച്ചിട്ടുള്ള അത് ശരി. അപ്പൊ സഞ്ജു നന്നായിരുന്നു, നമ്മുടെ വിനായകനും നന്നായിരുന്നു കേട്ടോ, രണ്ടുപേരും നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഇതിനകത്ത് ഒരു പോയിന്റ് അടിച്ചിട്ടേക്കുന്നത് ജിത്തു അല്ലേ? ജിത്തുവിനാണ് സമ്മാനം. അപ്പൊ ജിത്തു സ്പിൻ ചെയ്തോളൂ. രണ്ട് പിപ്പിനൊന്ന് സ്പിൻ ചെയ്ത്. രണ്ട് വേണോ 22 വേണോ? ജിത്തു പറ 22. 22 പിടിക്കാം. ഇവനെ കൂടെ പിടിച്ചാണ്. താങ്കൾ ആരുന്നെങ്കിൽ എന്തെടുക്കുമായിരുന്നു? രണ്ടെടുക്കുമായിരുന്നു. ഓ ബിച്ചേട്ടനോ? ഞാൻ രണ്ടെടുക്കുള്ളൂ. ആണ്, 22 ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ? ലെറ്റ്സ് ഓപ്പൺ. ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ബിച്ചേട്ടൻ അടിക്കും. ആണ്, 5000 രൂപ ഡോ. രണ്ട് ബിച്ചേട്ടന്റെ നമ്പർ, ഹരികുമാർ സാറിന്റെ നമ്പർ. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2. ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ല, സമ്മാനമില്ല. അതിശയം കാണിച്ചിട്ട് മക്കളുള്ളത് വാങ്ങിച്ചിട്ട് പോരാ. അപ്പൊ രണ്ടുപേരെ കൈപിടിച്ച് കൊണ്ടുവെക്കോ. ആദ്യമായിട്ട് കിട്ടിയതിന്റെ അഹങ്കാരത്തിൽ നിൽക്കുകയുള്ളു. ഇത്രയും മാർക്കിന് കിട്ടിട്ട് എന്തെങ്കിലും ഒരു അഹങ്കാരത്തിന്റെ എക്സ്പ്രഷൻ ഞാൻ കാണിച്ചേട്ടാ. നമ്മ ഇതൊന്നും കണ്ടിട്ട് ഒന്നാണെങ്കിലും പൈസ കൊണ്ട് വളർന്നതിന്റെ ആയിരിക്കും അല്ലേ?